മലപ്പുറം ജില്ലയിലെ മിനിയൂട്ടി റോഡിലുള്ള വൈബ് ലാൻഡ് എന്ന പാർക്ക് ഇന്നൊരു വിസ്മയമായി മാറിയിരിക്കുകയാണ്. ഡ്രൈ ലാൻഡായി കിടക്കുന്നിരിക്കുന്ന ഈ ലാൻഡ് ഇന്ന് അതിമനോഹരമായ ഒരു പാർക്കായി മാറിയിരിക്കുകയാണ്. ഈ പാർക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് ടൂ ടോയ്സ് ആണ്. ഈ പാർക്കിൻ്റെ സാരഥി മിസ്റ്റർ മുസ്തഫ സർ നമ്മോടൊപ്പം ചേരുന്നു. ഹലോ സർ. സർ, ഇത്ര മനോഹരമായ ഈ ഒരു പാർക്ക് സെറ്റ് ചെയ്യാൻ ഇതിൻ്റെ തുടക്കം എവിടെ നിന്നാണ്? ഈ പാർക്ക് സെറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ഐഡിയ എവിടെ നിന്ന് വന്നു? നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ ഇപ്പോൾ ഈ പ്രദേശത്ത് മിനിയൂട്ടി പ്രദേശത്ത് തൊട്ടടുത്ത് ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ അപ്പുറമുള്ള മിനിയൂട്ടി പ്രദേശത്ത് നമുക്കിവിടെ സ്വിമ്മിംഗ് പൂള് കാര്യങ്ങളായിട്ടൊന്നും ഇല്ല. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ആദ്യം സ്വിമ്മിംഗ് പൂള്, അതിൻ്റെ കൂടെ കുട്ടികൾ കളിക്കാനുള്ള പൂള്, ചെറിയ കുട്ടികൾ കളിക്കാനുള്ളതും അതുപോലെ തന്നെ വലിയ ഫാമിലി ആയിട്ടും ഫാമിലിക്ക് സെപ്പറേറ്റ് തന്നെ രണ്ട് പൂളുകളുണ്ട്. സെപ്പറേറ്റ് പൂളുകൾ ഫാമിലിക്കായിട്ടുണ്ട്. അതും കൂടെ അതിൻ്റെ കൂടെ ഒരു ചിൽഡ്രൻസ് പാർക്ക് കുട്ടികൾക്ക് കളിക്കാനും ഇതിനൊക്കെ. അങ്ങനെ നമ്മൾ ടൂ ടോയ്സിനെ സെലക്ട് ചെയ്യുന്നത്. പല കമ്പനികൾ നമ്മളായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അതിൽ നമുക്ക് കുറച്ചും കൂടി മെജോറിറ്റി തോന്നിയത് ടൂ ടോയ്സ് ഉണ്ടായിരുന്നു. അതായത് ഫാമിലിക്ക് സെപ്പറേറ്റ് തന്നെ ഒരു പൂളുണ്ട്, ഫുൾ സേഫ്റ്റിയോടുകൂടിയിട്ട്. കുട്ടികൾക്ക് കളിക്കാൻ വേറെ തന്നെ ഒരു പൂളുണ്ട്, രണ്ട് പൂളുണ്ട്. ആ രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. സാധാരണ പാർക്കുകളിൽ കുട്ടികൾക്ക് മാത്രമേ എൻ്റർടൈൻമെൻ്റ് ഉള്ളൂ. ഇവിടെ പാരൻസിനും കൂടി എൻ്റർടൈൻമെൻ്റ് ചെയ്യാനുള്ള ഇത് നിങ്ങൾ സൊല്യൂഷൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. അതൊരു പുതിയ നല്ലൊരു ആശയമാണ്. സാധാരണ പാർക്കുകളിൽ പോയാൽ കുട്ടികൾക്ക് മാത്രമേ കാണുള്ളൂ, ഇത് പാരൻസിനും കൂടി എൻഗേജ് ചെയ്തിരുന്ന രീതിയിൽ. ഓക്കെ, വളരെ നന്നായി. ഇവിടെ ഇപ്പോൾ ഒരുപാട് ഫെസിലിറ്റികൾ കാണുന്നുണ്ട്. ആ ഫെസിലിറ്റിയും കൂടാതെ പിന്നെ പുതിയതായി നിങ്ങൾ എന്തൊക്കെയോ ചെയ്യുന്നത്, പുതിയ പുതിയ ഫംഗ്ഷനൊക്കെ നടക്കാനാണ് പ്ലാൻഡ്. അതൊന്ന് വിവരിക്കാവോ, എന്തൊക്കെ ഇവിടെ പുതുതായി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ? വൈബ് ലാൻഡ് എന്ന് പറഞ്ഞാൽ, വൈബ് ലാൻഡ് നമ്മൾ പേര് തന്നെ സെലക്ട് ചെയ്ത് തന്നെ നമ്മൾ ഒരുപാട് പേരുടെ വൈബ് ഉണ്ടാക്കാൻ വേണ്ടി ആളുകൾക്ക് പുറത്തേക്ക് നമ്മളൊരു ഇത് കൊടുത്ത് അങ്ങനെ ആളുകൾ സെലക്ട് ചെയ്ത പേരാണ് വൈബ് ലാൻഡ്. കോണമ്പാറുള്ള ഒരാള് സെലക്ട് ചെയ്താണ് വൈബ് ലാൻഡ് പറഞ്ഞ പേര്. അതൊരു വൈബായിട്ട് മാറി, അപ്പോൾ എല്ലാവരും വൈബ് ലാൻഡ്. ഇപ്പോൾ കുട്ടികൾ തന്നെ വീടുകളിൽ ചെന്നാൽ വൈബ് ലാൻഡിൽ പോകുക എന്ന് പറഞ്ഞു കണ്ടാണ് ഇപ്പോൾ വന്നവർ തന്നെ വീണ്ടും വീണ്ടും പാർക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഫെസിലിറ്റികളൊക്കെ ഇപ്പോൾ നിലവിൽ എന്തൊക്കെയുണ്ട് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള? ഇപ്പോൾ മെയിനായിട്ട് ഇവിടെ ഉള്ളത് നമ്മൾ ഫാമിലി പൂള് പിന്നെ കുട്ടികൾക്ക് പാർക്ക്, ചെറിയ കുട്ടികൾക്കുള്ള പൂള്, രണ്ട് മൂന്ന് ലെയറായിട്ട് ചെയ്താണ്. വ്യത്യസ്ത ഏജുകളായിട്ടുള്ള കുട്ടികൾക്ക് പൂളുകൾ. പിന്നെ നമ്മൾക്ക് ഇപ്പോൾ ഒരു ഇത് വന്നിട്ടുണ്ട് ഇവിടെ, നമ്മളെ ഫാമിലി ഗെറ്റ് ടുഗദർ, ചെറിയ നിക്കാഹ്, ഫാമിലിക്ക് എന്റർടൈൻമെന്റ്, പാർട്ടിയൊക്കെ ചെയ്യാൻ വേണ്ടി, അതുപോലെ തന്നെ ചെറിയ ഇവന്റ് ഒക്കെ നടത്താനുള്ള സൗകര്യങ്ങൾ. 250 പേർക്ക് സീറ്റിംഗ് ഉള്ള ഒരു 250 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. സ്റ്റേജ് പ്രോഗ്രാം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ എ സി ഹാള് ഒരു 150 പേർക്ക് ഇരിക്കാവുന്ന ഒരു എ സി ഹാള് പണിയെടുന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ അതിന് മുകളിലായിട്ട് നമ്മള് ഒരു സൂട്ട് റൂമുകള്, 3-4 റൂമുകള് ഫാമിലിക്ക് കപ്പിൾസിനൊക്കെ ഒന്ന് താമസിക്കാൻ കണ്ടാണുള്ള റൂംസുകൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അങ്ങനെ ഒരു ഫുള്ളി ഫാമിലി എന്റർടൈൻമെന്റ് ഏരിയ ആയിട്ട് ഇത് മാറും. അതെ അതെ. റെസ്റ്റോറന്റ് അതുപോലെ തന്നെ നല്ല സുൽത്താൻ പാലസ് ഹോട്ടല്, പ്രശസ്തമായ ഹോട്ടലാണ് ആ ഹോട്ടൽ ഇവിടെ വരുന്നുണ്ട്. അതേപോലെ തന്നെ രണ്ട് ഗുൾബാർ, സ്കൈ ഐസ്ക്രീമിന്റെ എന്തൊക്കെയാ ഇവിടെ ഒന്ന് ഫുഡ് കോർട്ട്. നമ്മൾ വൈകുന്നേരങ്ങളിൽ ഹോട്ടലിൽ പോയി തിരക്കുന്നത് പകരം പാർക്കിൽ ഒന്ന് കഴിക്കാം, ഫുഡ് കഴിക്കാം, എന്റർടൈൻമെന്റ് രണ്ടും കൂടി ചെയ്യാം. അതെ അതെ. കുട്ടികൾക്ക് ചെറിയ വെള്ളച്ചാട്ടം കാര്യങ്ങള്, മുകളിൽ നിന്ന് വെള്ളച്ചാട്ടം എന്നൊരു പരിപാടി ആയിട്ട് ഉണ്ട്. മറ്റേ മെയിനായിട്ട് വൈകുന്നേരങ്ങളിൽ കാറ്റുകൊണ്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു. ഇതിന്റെ പ്രവർത്തനം രാവിലെ എത്ര മണി തൊട്ട് ആരംഭിക്കും? രാവിലെ നമ്മളെ ബുക്കിംഗിന് 9 to 10 PM. അപ്പൊ നൈറ്റ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. രാത്രി 10 PM വരെ നമ്മള് പാർക്ക് ഓപ്പൺ ഉള്ളത്. അതില് പൂളുകളൊക്കെ 9 രാവിലെ, ചിലപ്പോൾ നേരത്തെ അതിന് മുമ്പ് തന്നെ 8 PM തന്നെ ആളുകൾ ബുക്ക് ചെയ്യുമ്പോൾ നേരത്തെ പ്രീ ബുക്കിംഗ് ഉണ്ടോ? നേരത്തെ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നതിലാണ് ഫാമിലി പൂൾ അവൈലബിൾ ആവുക. ഈ വൈബ് ലാൻഡ് ഇവിടെ വന്നപ്പോൾ ഈ ജനങ്ങൾ ഇതിപ്പോൾ എങ്ങനെ ഏറ്റെടുത്തു? അവരുടെ അഭിപ്രായം, അവരുടെ ഫീഡ്ബാക്ക് ഒക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്? ജനങ്ങൾ ഇത് സ്വീകരിച്ചു പറഞ്ഞാൽ, നമ്മൾ January 27 ഇത് സോഫ്റ്റ് ലോഞ്ച് ആയിട്ടാണ് ഉദ്ഘാടനം നടത്തിയത്. ഇനി ഉദ്ഘാടനം നടക്കാനിരിക്കുന്നേ ഉള്ളൂ. ഉദ്ഘാടനം നടക്കാതെ അപ്പോൾ തന്നെ ജനങ്ങൾക്ക് ഇത് ഏറ്റെടുത്തു. പല ജില്ലകളിൽ നിന്നും അതുപോലെ തന്നെ അതർ സ്റ്റേറ്റിൽ നിന്നും മുൻകൂട്ടി ബുക്ക് ചെയ്ത് കണ്ട് സ്കൂളിലൊക്കെ ബുക്ക് ചെയ്ത് കണ്ടു വരുന്നുണ്ട്. മിനിയൂട്ടി ഇവിടെ അടുത്തായതുകൊണ്ട് മിനിയൂട്ടിയിലേക്ക് വരുന്ന ആളുകളും ഒക്കെ നല്ലൊരു ഇതാണ് നമുക്ക്. മിനിയൂട്ടിനെക്കാട്ടി ആംബിയൻസ് ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. അതെ അതെ. മിനിയൂട്ടിക്ക് വന്നിരിക്കാനും കുട്ടികളൊക്കെ ഇപ്പൊ ഓരോ രക്ഷിതാക്കളോട് പറയും, കുട്ടികൾ പാർക്കിലെ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്ഥലത്ത് കുട്ടികളെ സേഫ്റ്റി ആയിട്ട് വിടാൻ പറ്റും. അതെ അതെ അതെ. ഈ പാർക്ക് സെറ്റ് ചെയ്യാൻ നിങ്ങളെ ടൂ ടോയ്സിനെ സെലക്ട് ചെയ്യാനുള്ള കാരണം, ടൂ ടോയ്സിന്റെ ടീം നിങ്ങളോട് എത്രമാത്രം ഇതിന് സഹകരിച്ചു? നമ്മൾ ഈ പാർക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മൾ സ്വിമ്മിംഗ് പൂൾ ആയിരുന്നു, പിന്നെ പാർക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പല
ടീമുകളായിട്ടും അതേപോലെ പുറത്തുള്ള അതേപോലെ കോയമ്പത്തൂര് ബോംബെ കോയമ്പത്തൂർ അതർ സ്റ്റേറ്റിലൊക്കെ അന്വേഷിച്ച് ലാസ്റ്റ് നമ്മള് ടു ടു ടോയ്സ് അവരെ ക്വട്ടേഷൻ വാങ്ങിയിരുന്നു. പക്ഷെ നമ്മൾ അവരുടെ സാധനത്തിന്റെ ക്വാളിറ്റിയും അതേപോലെ തന്നെ ഇടുപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റുള്ള ഇന്ന മതി ചെറിയ പൈപ്പിന്റെ വണ്ണും കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെയാണ് നമ്മൾ ടു ടു ടോയ്സ് നന്നായിട്ട് സഹകരിച്ചു. അതിന്റെ ഇവിടെ വന്നിരുന്ന മുനവർ പറഞ്ഞ ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു, നല്ല സഹകരണമായിരുന്നു. നമ്മൾക്ക് എല്ലാം സെറ്റ് ചെയ്ത് കണ്ട് അവരാണ് ഫസ്റ്റ് ഇവിടെ പാർക്കിന്റെ സെറ്റിംഗ്സ് നടത്തിയത്. അപ്പൊ ഇനി ഇത് ഉദ്ഘാടനം ചെയ്ത ഒരു വലിയൊരു സംഭവമായിട്ട് മാറും. ഓക്കെ ഓക്കെ, നമ്മളെ നാട്ടുകാര് മുഴുവൻ ഏറ്റെടുത്തിട്ടുണ്ട്. വൈബ് ലാൻഡ് കുട്ടികളെ എല്ലാവരുടെ മനസ്സിലും വൈബ് ലാൻഡ് ഏറ്റെടുത്തതിന് നമ്മൾ അതിയായ സന്തോഷം രേഖപ്പെടുത്തുകയാണ്. നല്ല രീതിയിൽ വലിയ വളരട്ടെ, എല്ലാവിധ ആശംസകളും നേർന്നു. ചൂസ് ടു പ്ലേ എക്വിപ്മെന്റ്സ്, ലെറ്റ്സ് ക്രിയേറ്റ് എൻ അമേസിംഗ് പ്ലേ ഏരിയ.